നമസ്കാരം കോടാനുകോടികൾ മുടക്കിയിട്ടും വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വീണ്ടും സഹസ്ര കോടികൾ ചെലവാക്കിയിട്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കുറ്റമറ്റതും വിശ്വാസയോഗ്യവുമായ ഒരു ഉപകരണമാണെന്ന് പൂർണ്ണമായും തെളിയിക്കാനാവാത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ മറ്റൊരു വെല്ലുവിളി ഉയർത്തുകയാണ് വിവര സാങ്കേതിക വിദഗ്ധനും കോൺഗ്രസ് നേതാവുമായ സാം പിത്രോദ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെക്കുറിച്ചുള്ള തൻ്റെ ആശങ്കകൾ ആവർത്തിച്ച സാം പിത്രോദ ഇ വി എമ്മുകൾ ശരിയാക്കിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് നാനൂറ് സീറ്റുകൾ നേടാനാകുമെന്ന് പറഞ്ഞു നേരത്തെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ നടന്നുവെന്നാരോപിച്ച് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് സാം പിത്രോദയും രംഗത്ത് വന്നിരിക്കുന്നത് ഒരു ചിപ്പ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രം എന്നുള്ള നിലയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പുറത്തു നിന്നും നിയന്ത്രിക്കാവുന്നതല്ലെന്നും അതിൽ ബാഹ്യ ഇടപെടൽ നടക്കില്ലെന്നും പൂർണമായും ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ആദ്യമായി നടപ്പിലാക്കിയ കാലത്ത് അതിനെതിരെ രംഗത്തു വന്നത് ബി ആയിരുന്നു ബി ജെ പി എം പി സുബ്രഹ്മണ്യം സ്വാമി അന്ന് ഇ വി എമ്മിനെതിരെ അതിശക്തമായി രംഗത്തു വരികയും പിൽക്കാലത്ത് ബി ജെ പി വക്താവായി മാറിയ ജി വി എൽ നരസിംഹറാവു ഡെമോക്രസി അറ്റ് റിസ്ക് എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ പുറത്തിറക്കുകയും ചെയ്തിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അശോക സർവകലാശാലയിലെ ഇക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സവ്യസാജി ദാസ് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇ വി എം അട്ടിമറിക്കപ്പെട്ടതിന്റെ കാര്യകാരണങ്ങൾ തന്റെ പഠന റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടത് നേരത്തെ ഇ വി എമ്മിന് വിശ്വാസ്യത സ്ഥാപിച്ച വി എണ്ണി നോക്കി ഇ വി എം ഫലവുമായി ഒത്തുനോക്കി മാത്രമേ ജനവിധി സ്ഥിരീകരിക്കാവൂ എന്ന ആവശ്യം ഉയർന്നു വന്നെങ്കിലും ഫലം പ്രഖ്യാപിക്കാൻ എടുക്കുന്ന കാലതാമസം ചൂണ്ടിക്കാട്ടി ഒരു ശതമാനം ബൂത്തിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണിയാൽ മതി എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് ഇ വി എമ്മുകളിൽ വിശ്വാസക്കുറവ് ഉണ്ടെന്നും ഇതേക്കുറിച്ച് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ടെന്നും പറഞ്ഞ സാം പിത്രോദ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണത്തിനായി കാത്തിരുന്നെങ്കിലും മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് സംസാരിക്കാൻ തീരുമാനിച്ചതെന്നും വ്യക്തമാക്കി അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വരുന്നതുമായി ഇതിന് ഒരു ബന്ധവുമില്ല വിശ്വാസക്കുറവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം പുനർനിർമ്മിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർ വിചാരിച്ചാൽ അത് ചെയ്യാനുള്ള ശക്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അവരത് ചെയ്താൽ കൊള്ളാം അത് രാജ്യമാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ശരിയാക്കണം ശരിയാക്കിയില്ലെങ്കിൽ അവകാശപ്പെടുന്ന സീറ്റ് സംഭവിക്കും ശരിയാണെങ്കിൽ അത് സത്യമാവില്ല എന്നും സാം പിത്രോത വ്യക്തമാക്കി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ബി ജെ പിക്ക് അനുകൂലമായി കൃത്രിമം നടന്നതായി പ്രതിപക്ഷ പാർട്ടികൾ പലതവണ ആരോപിച്ചതിനാൽ ഇ വി എമ്മുകളെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ പുതിയതല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കളയുകയും തങ്ങളുടെ അവകാശവാദങ്ങൾ തെളിയിക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ സമീപനം പോലും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇ വി എം ശരിയായിരുന്നുവെങ്കിൽ എന്തിന് വി വി പാറ്റ് വെക്കേണ്ടി വന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ വിശ്വാസ്യതയാണ് പരമപ്രധാനമെന്ന് വരുന്നു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം പ്രതിപക്ഷം കണ്ടെത്തുന്ന ഒഴികഴിവായി ബി ജെ പി കളിയാക്കുന്നുണ്ടെങ്കിലും അവരും ഇതുവരെ സുബ്രഹ്മണ്യം സ്വാമിയെയോ ജി വി എൽ നരസിംഹറാവുവിനെയോ തള്ളിക്കളഞ്ഞിട്ടില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സംവിധാനം കുറ്റമറ്റതും സത്യസന്ധവും വിശ്വാസയോഗ്യവുമാക്കേണ്ടതിന്റെ പ്രാധാന്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയെങ്കിലും ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം